കേരളത്തിൽ ഇപ്പോൾ നീതി ലഭിക്കണമെങ്കിൽ അയാൾ സി പി എം ആവേണ്ട അവസ്ഥയാണ്. പാർട്ടിയുടെ കൊടി നോക്കിയാണ് ഇവിടെ നീതി നടപ്പാക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, രമ്യ ഹരിദാസ് എം പി ആണ് ഈ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കെ മുരളീധരനെതിരെ കേസെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് താൻ അടക്കമുള്ളവർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി രമ്യ ഹരിദാസ് എത്തിയിരിക്കുന്നത്. തനിക്ക് നേരെ സി പി ഐ എം സൈബർ പോരാളികൾ നടത്തിയ ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് രമ്യയുടെ പ്രതികരണം. സി പി ഐ എമ്മിന് പുറത്തുള്ളവരുടെ അഭിമാനത്തിനും പരാതികൾക്കും യാതൊരു വിലയുമില്ല. അവരെ ആർക്കു വേണമെങ്കിലും ആക്ഷേപിക്കാം, അവഹേളിക്കാം, മോർഫിംഗും നടത്താം, വൃത്തികെട്ട അശ്ലീല ട്രോളുകൾ ഇറക്കാമെന്നും ഇതാണ് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യമെന്നും രമ്യ ഹരിദാസ് ആരോപിച്ചു. രമ്യ ഹരിദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് ബായ്. രമ്യ ഹരിദാസിനും കെ കെ രമ എം എൽ എക്കും എം ജി യൂണിവേഴ്സിറ്റിയിലെ എ ഐ എസ് എഫ് വനിതാ നേതാവിനും വാളയാറിലെ അമ്മയ്ക്കും ഒരു നീതി. മേയർ ആര്യ രാജേന്ദ്രനും സി പി ഐ എം അംഗങ്ങൾക്കും പാർട്ടിയെ പുകഴ്ത്തി അനുകൂലിച്ചും പാർട്ടിയുടെ നെറുകേടുകൾക്ക് മൗനം പാലിക്കുകയും ചെയ്യുന്ന വനിതകൾക്ക് മറ്റൊരു നീതിയും. കേരളം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയാണ് നീതി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രമ്യ ഹരിദാസിനെ എൽ ഡി എഫ് കൺവീനർ അധിക്ഷേപിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയാനോ അത് പിൻവലിക്കണമെന്ന് പറയാനോ ഇന്ന് ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയും അന്നത്തെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ പി എ മുഹമ്മദ് റിയാസിനെ കണ്ടിരുന്നില്ല. ആ പരാമർശത്തിൽ ഇന്നേ വരെ എ വിജയരാഘവൻ ഖേദം പ്രകടിപ്പിച്ചതായി അറിഞ്ഞിട്ടില്ല. കേസെടുക്കാൻ നിയമോപദേശം തേടുകയോ കേസെടുക്കുകയോ ചെയ്തതായി അറിയില്ല. അവിടെ നിന്നിങ്ങോട്ട് പാർലമെന്റ് അംഗമായത് മുതൽ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലും ഞാൻ നേരിട്ട അധിക്ഷേപത്തിനും അവഹേളനത്തിനും കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയല്ല എന്നതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാലൊടിഞ്ഞ് ചികിത്സയിലായിരുന്ന ഞാൻ പ്രചാരണ രംഗത്തിറങ്ങിയത് എത്ര വികൃതമായാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചത്. കഠിനമായ വേദന സഹിച്ചും സ്വന്തം ആദർശത്തിനു വേണ്ടി പ്രചാരണം നടത്തിയ എന്നെ നാടക നടിയാക്കിയാണ് സൈബർ പോരാളികൾ ആഘോഷിച്ചത്. അതിനെതിരെ ഏതെങ്കിലും സി പി ഐ എം നേതാക്കൾ പ്രതികരിച്ചോ? സി പി ഐ എം അണികളെ അങ്ങനെ ചെയ്യരുതെന്ന് ഏതെങ്കിലും ഒരു നേതാവ് വിലക്കിയോ? ആലത്തൂരിൽ വെച്ച് ഭീഷണിയും തെറിവിളിയും ഉണ്ടായപ്പോൾ അതിനെതിരെ പരാതി പറഞ്ഞപ്പോൾ എന്നെ അവഹേളിക്കാനാണ് സി പി ഐ എം നേതാക്കളും സോഷ്യൽ മീഡിയയിലൂടെ സൈബർ പോരാളികളും എനിക്കെതിരെ നടത്തിയ തെറിവിളികൾക്കും അവഹേളനത്തിനും കണക്കുണ്ടോ? അതിന് എന്ത് നടപടിയുണ്ടായി? പാലക്കാട് ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷണം വാങ്ങാൻ ചെന്ന എന്നെ 10 മിനിറ്റിലധികം പുറകെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയും എന്റെ കൈ തട്ടി മാറ്റുകയും ചെയ്ത സംഭവത്തിൽ എന്നെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? എത്രമാത്രം അധിക്ഷേപിച്ചു? ഒരു സി പി എം ജനപ്രതിനിധിയായാണ് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു? സെൽഫി എടുത്ത പാർട്ടി പ്രവർത്തകന്റെ മൊബൈൽ തട്ടി മാറ്റിയ മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണ് ഒരു വനിതാ ജനപ്രതിനിധിയെ 10 മിനിറ്റിലധികം പുറകെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരിട്ട അധിക്ഷേപം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് പരാതിപ്പെട്ടതിന് പോലും എന്നെ ആക്ഷേപിച്ചു. രമ്യ ഹരിദാസ് പാട്ടുപാടിയാൽ പാർലമെന്റിൽ പാട്ടുകച്ചേരിയല്ല, പാട്ടുകാരി ദലീമ മത്സരിച്ചാൽ പാട്ടുപാടിയാൽ നിയമസഭയിൽ പാട്ടുകച്ചേരിയാണോ എന്നാലും ചോദിച്ചേക്കരുത്. കാരണം അവർ മത്സരിക്കുന്നത് സി പി എമ്മിലാണ്. നീതിയുടെ ഓരോ തരം തിരിവുകൾ രമ്യ ഹരിദാസും മറ്റു പാർട്ടിയിലുള്ളവരും എല്ലാം സഹിച്ചുകൊള്ളണം. അതായിരുന്നു നിലപാട്. എ എസ് എഫിന്റെ വനിതാ പ്രവർത്തക എം ജി യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐക്കാരാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, ജാതിപരമായും ശാരീരികമായും ആക്രമിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയോട് ചോദിച്ചതും തെളിയിക്കാൻ വീഡിയോ കൊണ്ടുവരാനായിരുന്നു. സി പി ഐ എം അല്ലാത്തവരെല്ലാം പരാതി പറഞ്ഞാൽ കള്ളം, അവർ വീഡിയോ തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ അവർ വ്യാപകമായി അവഹേളിക്കപ്പെടും. എസ് എഫ് ഐക്കെതിരെ പരാതി പറഞ്ഞ എ എസ് എഫ് പ്രവർത്തക നേരിട്ട അശ്ലീല പ്രയോഗങ്ങളും കമന്റുകളും എത്രത്തോളം ഭീകരമായിരുന്നു! അതിനൊന്നും ഒരു മന്ത്രിമാർക്കും വിഷമം തോന്നിയതായി കണ്ടില്ല. ഇതാണ് ഇരട്ട നീതി. സി പി ഐ എമ്മിനെ പുകഴ്ത്തി പറയുകയും പാർട്ടി അംഗമാവുകയും ചെയ്താൽ അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യം. തെറ്റ് ചെയ്താൽ പോലും ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനും മന്ത്രിമാർ മുതൽ താഴെത്തട്ടിലുള്ള സൈബർ പോരാളികൾ വരെ മുന്നിട്ടിറങ്ങും. സി പി ഐ എമ്മിന് പുറത്തുള്ളവരുടെ അഭിമാനത്തിനും പരാതികൾക്കും യാതൊരു വിലയുമില്ല. അവരെ ആർക്കു വേണമെങ്കിലും ആക്ഷേപിക്കാം, അവഹേളിക്കാം, മോർഫിംഗ് നടത്താം, വൃത്തികെട്ട അശ്ലീല ട്രോളുകൾ ഇറക്കാം, എല്ലാം സഹിച്ചുകൊള്ളണം. നിരപരാധിയാണെങ്കിൽ പോലും പിന്തുണയ്ക്കാൻ സ്വന്തം പാർട്ടിക്കാരല്ലാതെ ഒരാളെയും പ്രതീക്ഷിക്കരുത്. സാംസ്കാരിക നായകരെ പോലും പ്രതീക്ഷിച്ചേക്കരുത്. ഇതാണ് ഇന്നത്തെ കേരളം പഠിപ്പിക്കുന്നത്. എനിക്കെതിരെയുള്ള എ വിജയരാഘവന്റെ പദപ്രയോഗങ്ങൾ ദ്വയാർത്ഥമുള്ളതും അവഹേളിക്കുന്നതുമായിരുന്നില്ലേ? കെ മുരളീധരൻ എം പി നടത്തിയ പരാമർശം മേയറുടെ മനസ്സ് വിഷമിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയാനുള്ള മാന്യത അദ്ദേഹം കാണിച്ചു. അതാണ് ഒരു കോൺഗ്രസ്സുകാരനും സി പി എം കാരനും തമ്മിലുള്ള വ്യത്യാസം. ഒരു കോൺഗ്രസ് യു ഡി എഫ് നേതാവിന്റെ ഏറ്റവും വലിയ ഗുണവും അതാണ്.
കെ മുരളീധരൻ എം പി ഇന്ന് കാണിച്ചത് ആ ഗുണമാണ്. സി പി എം നേതാക്കൾക്ക് ഇല്ലാത്തതും അതുതന്നെ. എതിരെ നിൽക്കുന്നവരെ മുഴുവൻ അവഹേളിക്കുകയും സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്ന എന്ത് നെറികേടുകളും ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കളും അണികളുമുള്ള ഒരു നാട്ടിൽ ഒരാളും നീതി പ്രതീക്ഷിച്ചേക്കരുത്. ഒന്നിച്ച് ഒരു മുന്നണിയിലാണെങ്കിലും മറക്കേണ്ട, ബംഗാളിലെ സി പി എമ്മിന് പറ്റിയതും ഇതുതന്നെയായിരുന്നു. എന്തായാലും ആര്യയ്ക്കും വലിയ പ്രത്യേകതകളൊന്നുമില്ല, പിന്നെ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല, അതൊരു കോംപ്ലിമെന്റ് ആണല്ലോ. മാത്രമല്ല കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് അത്ര മോശം കാര്യവുമല്ല. അതുകൊണ്ട് ആര്യയ്ക്ക് നീതി കൊടുക്കുമ്പോൾ മാറടി പെലച്ചി എന്ന് വിളികേട്ടവർ മാനത്ത് നോക്കി നിൽക്കേണ്ട അവസ്ഥയായി.